അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മെൽബൺ ടു ബ്രിസ്ബൺ മൂവിംഗ് ആണ്. ഇതാ ഞങ്ങൾ മെൽബൺ ടു ബ്രിസ്ബൺ. ഷബീബ്, ആരിസ്, സലീം, പിന്നെ ഞാനും. അങ്ങനെ നമ്മൾ ഇതാ വിക്ടോറിയയിൽ നിന്നും ന്യൂ സൗത്ത് വില്ലേജിലേക്ക് കടന്നു. അടുത്ത സ്റ്റേറ്റ് മാറി ഫോർ വാഗ വാഗ ഹോളിഡേ പാർക്ക്. അപ്പോൾ ഞങ്ങൾ നാലാൾക്ക് താമസിക്കാനുള്ള ക്യാബിൻ. ചെറിയൊരു ടൗൺ ആട്ടത്, ഓറഞ്ച് ടൗൺ എന്ന് പറയും. അപ്പോൾ ഒരു ചരിത്ര സംഭവം കാണാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഡിഷ് ഇട്ട് കണ്ടോ. നീൽ ആംസ്ട്രോങ് ഇറങ്ങിയപ്പോൾ ഇത് മൂൺ ലാൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്ത ഡിഷാണ്. നമ്മുടെ ഒരു ചെറിയ ടൂറിസ്റ്റ് ഗോൾഡ് മൈൻ കാണുന്നുണ്ട്. പോയേക്കാം, പോണ വഴിയിൽ നമ്മൾ ബോർഡ് ഉണ്ടതാണ് ടൂറിസ്റ്റ് ഗോൾഡ് മൈൻ. അതേപോലെ ഉണ്ടോ ചെറിയൊരു ഗോൾഡ് മൈൻ തോന്നുന്നുണ്ട്. ഇതാണ് ഗോൾഡ് മൈൻ എക്സ്പീരിയൻസ്. ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ബോർഡുമേ എം ലാക്ക് കീന്ന്, അതായത് മാസ്റ്റർ ലോക്ക് സ്മിത്ത് അസോസിയേഷൻ കീന്നാണ്. ഇത് മാസ്റ്റർ കീ ആണ്. ഏത് ടോയ്ലറ്റും ഓപ്പൺ ചെയ്യാൻ പറ്റും 24 hours കേട്ടോ, ഓൾ ഓവർ ഓസ്ട്രേലിയ. അപ്പോൾ നമ്മളുടെ അടുത്ത് രണ്ടാമത്തെ സ്പോട്ട് നിർത്തിയതാണ്. ഒരു ഗോൾഡ് മൈൻ, ചെറിയൊരു ഗോൾഡ് മൈനും കാണുന്നുണ്ടോ. അപ്പോൾ നമ്മളവിടെ നിർത്തിയത് പോയപ്പെട്ടെ. അത് കുട്ടികൾ കളിക്കണാണ് ഇങ്ങനെ കൊല്ലെടുത്തിട്ട്. അങ്ങനെ ഒരു കാട്ടിനുള്ളിൽ പോകണം. പോയൊക്കെ ഇവിടെ മൈനിങ് ഉണ്ടെന്ന് പറഞ്ഞു. നിർത്തിക്കണോ? എത്ര എത്ര 1800 അവിടെ തള്ളിനില്ല, ഒരു പരിധിയിലിടാ കുറച്ചൊക്കെ. മുമ്പ് ഉണ്ടായിരുന്ന മൈനിങ് സെന്ററാണ്, ഇപ്പൊ ഇല്ല. അവിടെ കൂറി നമുക്ക് ആളെ കാണൂല, ട്രക്കൊക്കെ ചെറിയത് തോന്നുള്ളൂ. ചോര ഉണ്ടാക്കി ഇതുണ്ട്, സ്റ്റെപ്പൊക്കെ കയറുള്ള വണ്ടി ഒക്കെ റോഡാണ്. നല്ല വേണ്ടേ. അങ്ങനെ ഞങ്ങൾ ഇതാ ഗോൾഡ് മൈനൊക്കെ കണ്ടുകൊണ്ട് ഇറങ്ങി. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് ബോർഡ് കാണാൻ പറ്റും. ചിലത് നല്ല രസമുണ്ടാവും, ചിലത് ഫ്ലോപ്പാവും. അപ്പോൾ ഇത് ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇപ്പോൾ അവിടെ നടക്കുന്നില്ല. ഇങ്ങനൊരു എക്സ്പീരിയൻസ് കാണാൻ പറ്റി. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗോൾഡ് മൈനിങ് ഒക്കെ ആയിരുന്നു. ഓസ്ട്രേലിയ ഒരുപാട് സ്ഥലത്ത് ഗോൾഡ് മൈനിങ് ഉണ്ട്, നമുക്ക് പോയിട്ട് ഗോൾഡ് കാണാനും അതുപോലെ വാങ്ങാനും ഒക്കെ പറ്റും. അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ ഇതാ നമ്മൾ Southern Queensland country. Welcome to Queensland. Ayika kochukari. Queensland a thinu sand akari. Adha avada nalluru board undu. Oh, round board alle. Adha venne. Welcome to Queensland. Welcome to Queensland. Chadu adha nakila. Welcome to Ooty. Nice to meet you. Vandi irke. Angane nammal state maarita. വിക്ടോറിയ സ്റ്റേറ്റിൽ നിന്ന് ന്യൂ സൗത്ത് വെയിൽസിലേക്ക് വന്നു. ഇനി അടുത്ത സ്റ്റേറ്റായി ക്യൂൻസ്ലാൻഡ്. ഇനി നമുക്ക് ഏകദേശം ഒരു 300 something കിലോമീറ്റർ ഉള്ളു. ഇപ്പൊ 2000 kilometer ഉള്ള 300 എത്തി. എത്ര 1800 kilometer മൊത്തം. 1800 ശേഷം നമ്മൾ ഓടി നമുക്ക് ഓർമ്മയില്ല. വാഗവാഗ പോയത് ഓർമ്മയില്ല. ബ്രിസ്ബൺ സിറ്റി വ്യൂ അപ്പം ഞങ്ങളിതാ ബ്രിസ്ബൺ എത്തി. ബ്രിസ്ബൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടൗണാണ്. അപ്പോൾ ടൗണിൽ കൂടിയാണ് പോണത്. അപ്പോൾ ടൗണിലേക്ക് രാത്രി കാഴ്ചകളും കൂടി കാണാൻ പറ്റി. അപ്പോൾ അത് അയ്യൂബ് ഖാൻ്റെ വീട്ടിലേക്ക് അല്ല പോണത്, അയ്യൂബ് ഖാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. അവിടെ ഏകദേശം എത്താനായിട്ടുണ്ട്. ഞങ്ങൾ രാത്രിയാണ് എത്തിയത്, കുറച്ച് ലേറ്റായി. രാവിലെ നേരം വെളുത്തു നമ്മൾ ട്രെയിലർ വണ്ടിക്ക് അവിടെ ഉണ്ട്. ഇതമ്മ നമ്മളിവിടെ എത്തിക്കണ നോക്കട്ടെ, ഇങ്ങോട്ട് നോക്ക ബാബനെ നോക്ക, ക്യാമറമാ നോക്ക ചിരിച്ച. ഇത് ആദ്യം കട്ട് ചെയ്യണം കേട്ടോ. തുളസി എന്തൊക്കെ ഇത് പപ്പായാണ് അല്ല, ഞാൻ വീഡിയോ എടുക്കണം. ഇമ്മക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തു. മുരിങ്ങ എടുത്തോ നമ്മുടെ നാട്ടിലുള്ള മുരിങ്ങ നാടൻ എന്താണ് അതൊക്കെ. ഇത് പച്ചമുളക്, തുളസി, തെങ്ങ്. ഞാൻ ഇന്നലെ കണ്ടില്ലല്ലോ. തെങ്ങ് തെങ്ങ് വണ്ടി ട്രെയിലറുകളുണ്ട്. അപ്പോൾ സേഫായിട്ട് എത്തി പോണ്. മെൽബൺ ഓൾ ദ വേ ടു ബ്രിസ്ബൺ. അപ്പോൾ അയ്യൂബ് ഖാൻ്റെ വീട്ടിൽ പോയി നമ്മൾ ബ്രിസ്ബൺ ഈ രണ്ട് സൈഡ് കാണണൊക്കെ ഉണ്ടോ? മാങ്ങയാണ്, അതായത് മൂച്ചി, മാംഗോ ട്രീസ്. ഈ സബർബിന്റെ പേര് തന്നെ മാംഗോ ഹിൽസ് എന്നാണ്. ഡ്രൈവറെ ലെഫ്റ്റ് സൈഡിൽ കൂടി പോണ്ടേ? എന്ത് ഡ്രൈവറാണിത്? നമുക്ക് ഒരാൾ കൂടി കൂടിയിട്ടുണ്ട്. നമ്മള് അയ്യൂബ് ഖാന്റെ സാധനം വന്നതിന് മുന്നേ മെൻഷൻ ചെയ്തിരുന്നു, ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. ട്രെയിലൊക്കെ ബാക്കിലുണ്ട്. അയ്യൂബ് ഖാന്റെ വീട്ടിലേക്ക് പോവാണ്. ആ റോഡ് നമ്മളെ നേരെ വന്നു ഇവിടുത്തെ മരങ്ങളുണ്ടോ? മെൽബണിനെ കമ്പയർ ചെയ്യുമ്പോ ഇവിടെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അയ്യൂബ് ഖാ, ബ്രിസ്ബണിന് പ്രത്യേകത എന്താ? വെതർ എന്താണ്? എങ്ങനെയാണ്? നല്ല ട്രോപ്പിക്കൽ വെതറാണ്. നമ്മളെ കേരളത്തിലെ പോലെ വെതറാണ്. ഒരു മിനിമം വെതറിൽ ടെമ്പറേച്ചറിൽ അങ്ങനെ പോകും. മാക്സിമം ഒരു 32 വരെ വരുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മളെ ചക്ക മാങ്ങ തിരിച്ചിട്ടു. മാങ്ങ, അടക്ക, ചേമ്പ്, ചേന എല്ലാം. ചുരുക്കി പറഞ്ഞ നാട്ടിലുണ്ടാവുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ ബ്രിസ്ബണിലാണ് ഞങ്ങൾക്ക് എത്തിയിട്ട് കുറച്ച് മണിക്കൂറുകളായുള്ളൂ. പക്ഷെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നല്ല ഇഷ്ടമായി സ്ഥലങ്ങളൊക്കെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബീച്ചിന്റെ പൂരാണ്. ഓസ്ട്രേലിയ തന്നെ ബീച്ച് എന്ന് പറഞ്ഞാൽ ഡൽഹി ഗോൾഡ് കോസ്റ്റ് എല്ലാവരും മനസ്സിൽ വരാം. പിന്നെ സൺഷൈൻ കോസ്റ്റ്, ഒരുപാട് ബീച്ചുകളുണ്ട്. അപ്പോൾ ലാസ്റ്റ് ബ്രിസ്ബണിൽ അയ്യൂബ് ഖാൻ്റെ വീട്ടിലെത്തി. ഗ്യാരേജിൽ കൂടി ഇങ്ങനെ പോയൊക്കെ നമുക്ക് എന്തൊക്കെയാണ് അവസ്ഥ. സെലിമ ഫുൾ പ്ലാൻഡാ. ഇന്ന് രാത്രി ഫുള്ള് ഇവിടെ കിടക്കാനുള്ള പ്ലാനാ. ബാക്കിൽ പോയിട്ടുണ്ട്. സാധനം കണ്ടില്ലേ ഫുൾ. ഇനി ഇതിൽ ഒരു പൊടിക്ക് സ്ഥലമില്ല. അത്രയും ഞങ്ങൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈക്കിൾ ഒരു ടയർ പോലും ഞങ്ങള് നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ മുന്നിൽ അതാണ് വെയിറ്റുള്ള സാധനങ്ങൾ വെക്കേണ്ടത്. ബാക്കിലാണ് വെയിറ്റ് ഇല്ലാത്ത വെക്കേണ്ടത് കേട്ടോ. ഒരു 60% മുന്നിൽ പോകണം. ഞാൻ വീഡിയോ എടുത്ത് നിന്നാൽ ഇന്നവർ ചീത്തറിയും. അതുകൊണ്ട് ഞാൻ ഇനി ലോഡിങ്ങിന് പോവാണ്. നമ്മളനുസരിച്ച് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യാണ്. ഷബീബുണ്ട്. കൺസ് അതിൻ്റെ ഉള്ളിലാകെ എക്സോസ്റ്റഡ് ആണ്. ട്രെയിലർ റിവേഴ്സ് എടുക്കാൻ പഠിപ്പിച്ചെടുക്കണേ. ഈ ട്രെയിലർ റിവേഴ്സ് ചെയ്യുമ്പോൾ നല്ല കോമഡിയാണ്. അതായത് നമ്മൾ കാർ ഓടിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ട്രെയിലർ മൂവ് ചെയ്യുള്ളൂ. റിവേഴ്സ് കുറച്ച് പണിയാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും കുടുങ്ങാറുണ്ട്. അപ്പോൾ ഇനി ബ്രിസ്ബെയിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രീറ്റിലേക്ക് മൂവ് ആൻ പ്ലാൻ ചെയ്യണവർ വാല്യൂബിൾ ആയിട്ടുള്ള സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ട്രെയിലർ എടുത്തിട്ട് കൊണ്ടുപോവുക. മൂവിങ് കമ്പനികൾക്ക് ഒരുപാട് ചാർജ് ചെയ്യും. പിന്നെ ട്രെയിലർ എടുത്ത് പോകുന്നുണ്ടെങ്കിൽ വണ്ടി നല്ല കണ്ടീഷൻ ആവണം. മെക്കാനിക്കിനെ കാണിച്ചിട്ട് വണ്ടി ഓക്കെ ആണ് നോക്കണം. ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈലേജ് പകുതിയിലടുത്ത് കുറയും കേട്ടോ. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ കൂടി വരുത്തണം. നമ്മൾ ട്രെയിലർക്ക് റിവേഴ്സ് എടുത്ത് സെറ്റാക്കി ഇനി പോകാൻ മതി. ഈ ബ്രിഡ്ജിൻ്റെ പേരെന്താ? ബ്രിഡ്ജ് അല്ല, ഞാൻ പുതിയത്. അവിടെ എന്നോട് ഇങ്ങനത്തെ ചോദ്യങ്ങളും ചോദിക്കില്ല. അതാണ് ഈ ബ്രിഡ്ജ്. ഇങ്ങനല്ലേ അടിപൊളി കപ്പല്. സിറ്റിന്റെ ചില ഭാഗങ്ങളാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. എന്തെടുക്കണ്ടേ? ഓർമ്മിച്ച എടുത്തോ നടക്കാട് പാലം മാത്രമേ വണ്ടി ഉണ്ടോ? ആ പാലം ഇവിടുന്ന് ഫെറി ഉണ്ട്. എല്ലാ സിറ്റിയിലും ഒരേ സ്ട്രക്ചർ ആണോ? ഒരു ലേക്കിന്റെ ബാക്കിലായിട്ട് റിവർ, ഇപ്പുറത്തെ റിവറിന്റെ ഇവിടേക്ക് അതാ മറ്റേ സ്റ്റാർ ഉണ്ടല്ലോ. സെയിം മെൽബൺ അതേ സംഭവമാണല്ലോ. യാരാ റിവർ പോലെ റിവർ, മെൽബൺ സ്റ്റാർ വീല് പോലെ സ്റ്റാർ വീല്. ഇവിടെ സിറ്റി എന്താ വെച്ചാൽ നല്ല നല്ല സ്പ്രെഡ് ആയിട്ട് നല്ലൊരു ലുക്ക് ഉണ്ട്. ഈ റിവറൊക്കെ അത്യാവശ്യം നല്ല ഒരുത്തരത്തിന്റെ ആകെ നാലിലൊന്നും ഉള്ളതുണ്ട് അല്ലെ. മൊത്തത്തിൽ സിറ്റി ഒരു ഭാഗത്ത് മാത്രമല്ല, ഒരു ലേക്ക് പിന്നെ ബിൽഡിംഗ് ആണ്. ഈ മല മനസ്സിലായത് സിനിമേ? അതാണ് പാലപ്പൂ, നാട്ടിലത്തെ പാലപ്പൂ. സീസണിൽ ഒന്നായിട്ട് യക്ഷയൊക്കെ ഉണ്ടാവും. ഒരുന്നറിയില്ലേ അതാണ് ഒരുമാതിരി സ്മെല്ലാണ് കേട്ടോ. നല്ല സ്മെല്ലാണല്ലോ. ഇവിടുത്തെ ഇവിടെ ഇവിടെ വീടുകളുണ്ടോ? ഈ വീടുണ്ടോ? അതുപോലെ ഈ വീടുകളുണ്ടോ? ഇതൊക്കെ ക്വീൻസ്ലാൻഡ് മോഡൽ വീടുകളാണ്. കാരണം ഇവിടെ ഫ്ലഡ് ഇറക്കി വരുന്നതുകൊണ്ട് മേലക്കൺ വീട് താഴെ ഇറക്കിയാണ്. സ്പെഷ്യൽ ടൈപ്പ് വീടുകൾ. അപ്പോൾ ഞങ്ങളുടെ ട്രെയിലർ റിട്ടേൺ ചെയ്യുമ്പോൾ പോവാണ്. ഇവിടെ തൊട്ടടുത്തൊരു കാർടെക്സിൻ്റെ സർവീസ് സ്റ്റേഷൻ ഉണ്ട്. അതിലാണ് പോണത്. വൺ വേ എടുത്തിട്ടുള്ളൂ. നമുക്ക് എന്തുകൊണ്ട് വൺ വേ ആണ് നല്ലത്. ഈ സാധനം നമുക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഡി സൈക്കിൾ എന്ന് പറയുന്നത് ഡി ഷേപ്പിലുള്ളതാണ്. ഡി സൈക്കിൾ തന്നെ ഈ സാധനം വെച്ചാലാണ് നമ്മൾ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യുക. അതിനുള്ള കണക്കുണ്ട്. ഇതും ഈ രണ്ട് ഡി സൈക്കിളും കൊടുക്കണം. ഓക്കെ. ഇനി നമുക്ക് രണ്ടാളെ ജോബാണ്. ആകുമ്പോൾ അങ്ങനെ ഇറങ്ങി വരും. അവിടെയല്ലോ. ഓക്കെ. ആ ഒന്നും ഇതാക്കി പോട്ടെ. അപ്പൊ ഇങ്ങനെയാണ് ട്രെയിലർ അൺലോക്ക് ചെയ്തത്. നമ്മള് റിമൂവ് ചെയ്തു ട്രെയിലറൊക്കെ. ഇനി റെഡി ടു ഡ്രൈവ് ആ സെലിം റെഡി. സക്സസ്ഫുള്ളി ട്രെയിലർ ഹയർ ചെയ്തു. 2x6 അത്യാവശ്യം സൈസ് ഉണ്ട്. ഉള്ളിൽ കണ്ടാ ചെറുതെന്ന് വിചാരിക്കണ്ട. അങ്ങനെ അയ്യൂബ് ഖാൻ്റെ സാധനങ്ങളൊക്കെ മെൽബണിൽ നിന്ന് ബ്രിസ്ബണിലെത്തി അടിപൊളിയായിട്ട് നമ്മൾ ഡെലിവർ ചെയ്തു. അപ്പോൾ അതാ ആ ജോബ് തീർന്നു. അപ്പോൾ ഇതാണ് ട്രെയിലർ. അപ്പോൾ ട്രെയിലറിൻ്റെ ഇന്ന് മൂവിങ് സംഭവം തീർന്നു. ഇത്ര നേരം ഈ ഒരു മൂവിങ് വ്ളോഗ് മെൽബൺ ടു ബ്രിസ്ബൺ കണ്ടതിൽ വളരെ സന്തോഷം. ഡ്രൈവ് ചെയ്യാം. You are qualified. Do you want to be qualified? I'm here to maximize your potential. Our quality facilities support your needs. Kangaroo Centre for Excellence has the perfect atmosphere. We offer language courses with myself as your personal instructor. Also ask me about study abroad and career counselling services. Because at KCE, your success is our success.